എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഉയർപ്പ് പെരുന്നാളിൻ്റെ ആശംസകൾ അറിയിച്ചു കൊള്ളട്ടെ. ഈസ്റ്റർ എന്നത് ഒരു ഉയർപ്പിൻ്റെ, ഒരു പ്രത്യാശയുടെ ഒരു സന്തോഷം നമുക്ക് നൽകുന്ന ഒരു ഉത്സവമാണ് ഈസ്റ്റർ. അതായത് മൂന്നാം പക്കം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യമായ സന്ദേശം. ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഇല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വ്യർത്ഥം എന്നുള്ളതാണ് ഈസ്റ്ററിൻ്റെതായ മുഖ്യമായ സന്ദേശം. അതും മൂന്നാം പക്കം, ഒരു ദിവസം കുരിശിൽ തറയ്ക്കുന്നു, മൂന്നാം പക്കം ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളത് ഒരു വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു മീനിങ്ങുകളെക്കുറിച്ച് മറ്റുള്ളവരോട് ഒന്ന് പറയാൻ വേണ്ടിയാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു മീനിങ്ങാണ്, പക്ഷേ എന്നാലും ഇതിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു, തിന്മയ്ക്കെതിരായി ഫൈറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുകയും നന്മ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കുരിശിൽ തറയ്ക്കുക. നന്മ ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ മറ്റു ചിലർക്കുണ്ടാകും, അവർക്കത് സഹിക്കാനൊക്കത്തില്ല. അവർ അങ്ങനെ നന്മ ചെയ്ത ക്രിസ്തുവിനെ അവർ കുരിശിൽ തറയ്ക്കുന്നു. വളരെ ഭീകരമായൊരു മരണം. അങ്ങനെ മരിച്ചതിന് ശേഷം അത് കവറടക്കുന്നു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. മൂന്നാം പക്കം എന്ന് പറഞ്ഞൊരു മലയാളത്തിലൊരു പ്രശസ്തമായൊരു സിനിമയുണ്ട്, തിലകനും ജയറാമൊക്കെ അഭിനയിച്ച മൂന്നാം പക്കം. ഒരു കടലിൻ്റെ ഒരു നിയമമുണ്ട്, പലപ്പോഴും ഒരു ഡെഡ് ബോഡി കടലിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്തു തന്നെയായാലും മൂന്നാം പക്കം അത് കടലിൻ്റെ തീരത്തേക്ക് അടിയുമെന്നുള്ളതാണ് മുക്കുവന്മാരുടെ വിശ്വാസം. അവരുടെ വിശ്വാസപ്രകാരമാണ് അത് മൂന്നാം ദിവസം അത് മരിച്ചോ ജീവിച്ചോ എങ്ങനെയായാലും അത് കരയ്ക്കടിയും. അങ്ങനെ ആ മൂന്നാം പക്കം സിനിമയിൽ നമ്മളത് കാണുന്നുമുണ്ട്. അത് ഒരു തീരപ്രദേശങ്ങൾ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് മൂന്നാം പക്കം എന്ന് പറയുന്നത്. പ്രത്യാശകളെല്ലാം അറ്റുപോകും. ഒരാളെ ശവമടക്കി കഴിഞ്ഞാൽ, അയാളെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അത് പുഴു തിന്നു തുടങ്ങും, അത് ദ്രവിച്ചു തുടങ്ങും. അങ്ങനെ പ്രത്യാശകളെല്ലാം, മാനുഷികമായ പ്രത്യാശകളെല്ലാം അറ്റു തുടങ്ങുമ്പോൾ ദൈവികമായ പ്രത്യാശകൾ അവിടെ ഉയർപ്പിനായിട്ട് വരും. നമ്മുടെ മനുഷ്യൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ദൈവം കൂട്ടായി വരുന്നു എന്നുള്ളതാണ് ഈസ്റ്ററിൻ്റെ മുഖ്യമായ സന്ദേശം. അത് എല്ലാ രംഗങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വയപ്രയത്നത്താൽ നേടുന്ന പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമാകുന്ന ഒരു മൂന്നാം ദിവസമുണ്ട് എല്ലാവർക്കും. മൂന്നാം ദിവസം എന്ന് വെച്ചാൽ എല്ലാ പ്രതീക്ഷകളും തീരുന്നതാണ്. ഒരു മനുഷ്യനും ജീവിക്കാനൊരു സാധ്യതയുമില്ല. അത് ക്രിസ്തു തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാസർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് മൂന്നാം ദിവസം യേശുവിൻ്റെ വളരെ സുഹൃത്തായ ഒരു വ്യക്തിയാണ് ലാസറസ്. ലാസറസിൻ്റെ വീട്ടിൽ മൂന്നാം ദിവസമാണ് ചെല്ലുമ്പം ലാസറസിൻ്റെ സഹോദരി ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, ഇത് മൂന്നാം പക്കമായി ഇപ്പോൾ നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ടാകും ഈ ശവശരീരം. അങ്ങ് എന്നാലും അങ്ങ് വിശ്വസിച്ചപ്പോൾ ക്രിസ്തു പറഞ്ഞ് വിശ്വസിച്ചാൽ നിങ്ങൾ മഹത്വം കാണുമെന്ന് പറയുകയും ലാസറിനെ ഉയർപ്പിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. ഉയർപ്പ് പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ്. ജീവിതത്തിൻ്റെ പല രംഗങ്ങളിലും നമുക്ക് വിശ്വാസം വർദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ നമ്മൾ മനുഷ്യരായിട്ട് ജനിക്കുന്നെങ്കിൽ മാനുഷികമായ നമ്മുടെ ചിന്തകളും കൽപ്പനകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ സ്വപ്നങ്ങളൊക്കെ അറ്റുപോകുന്ന സമയത്തും അതിന് ഒരു പ്രതീക്ഷയുടെ ഒരു നാമ്പ് നൽകുന്നതാണ് ഈസ്റ്റർ എന്ന് പറയുന്ന ഉത്സവം. ഈസ്റ്റർ എന്ന് പറയുന്ന ക്രിസ്തു മരണത്തിന്മേലുള്ള ജയമാണ്. ഒരു മനുഷ്യന് ഏറ്റവും ഭയമുള്ളത് എന്ന് സാധാരണ പറയുന്നത് അവൻ്റെ മരണമാണ്. ഈ ജീവിതത്തിലുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും അതോടുകൂടി അസ്തമിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഓരോ മനുഷ്യനും ഭയമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഭയമില്ലാത്തവരെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും ഈ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളെത്തുമ്പോൾ ഭയക്കാത്ത ആരും തന്നെ ഇല്ല എന്നാണ് പല സൈക്കോളജിസ്റ്റുകളും പറയുന്നത്. മരണം എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു രംഗത്തിൻ്റെ മേൽ ക്രിസ്തു ജയം പ്രാപിച്ചു, മരണത്തിന്മേൽ ജയം പ്രാപിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട് എന്നുള്ള പ്രത്യാശ നൽകുന്നതാണ് ഈസ്റ്റർ എന്ന ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. ഈ ഉയർപ്പിൽ ക്രിസ്തു ഒരുപാട് സ്ഥലങ്ങളിൽ പല രീതിയിൽ മൂന്നാം പക്കം എന്ന് പറയുന്ന സംഭവം ബൈബിളിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് സ്ഥലങ്ങളിലാണ് ഈ ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. ഒരു അഞ്ച് സ്ഥലങ്ങളിൽ മൂന്നാം പക്കത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. അത് നിങ്ങൾ ബൈബിൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനിതൊന്ന് ബൈബിളിലെ ചില കാര്യങ്ങളെന്ന് പറയാം. മൂന്നാം പക്കം സംഭവിക്കുന്ന പല കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. ക്രിസ്തു ഒരു ബാലനായിരിക്കുമ്പോൾ, 10-12 വയസ്സുള്ള ബാലനായിരിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നു. അപ്പനും അമ്മയോടൊപ്പമാണ്, യോസേഫ് പിതാവിനോടും മാതാവിനോടുമൊപ്പമാണ് അവർ യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നത്. പക്ഷേ യെരുശലേം ദേവാലയത്തിൻ്റെ ഉത്സവ തിരക്കിൽ ക്രിസ്തുവിനെ നഷ്ടമാകുന്നു. പക്ഷേ ക്രിസ്തുവിനെ അവർ കുറേ വഴി പോയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ക്രിസ്തുവിനെ കാണുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. അതായത് ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് യെരുശലേം ദേവാലയത്തിൽ നിന്ന് പോകുമ്പോൾ മൂന്ന് ദിവസത്തെ വഴി നടന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ കാണുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇങ്ങനെ ആൾക്കാർ കൂട്ടമായി പോകും, ബന്ധുക്കളുടെ കൂടെ ഉണ്ടാകും. ആദ്യം മറിയം വിചാരിച്ചു യോസഫിൻ്റെ കൂടെ ഉണ്ടാകും, യോസഫ് വിചാരിച്ചു മറിയയുടെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ മറിയയുടെ സഹോദരന്മാരുടെ കൂടെ ഉണ്ടാകും, യോസഫിൻ്റെ സഹോദരൻ. പക്ഷേ ഇവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ആഹാരം കഴിക്കാൻ കൂടിയപ്പോഴാണ് ക്രിസ്തുവിനെ കാണുന്നില്ല എന്നുള്ള ഒരു സംഭവം ഈ മൂന്നാം പക്കം സംഭവിക്കുന്നത്. മൂന്നാം പക്കം
മൂന്നാമൊക്കെ സംഭവിക്കുമ്പോൾ അവർ തിരിച്ചു വഴി നടന്നു വരുമ്പോൾ മൂന്നാമത്തെ ദിവസം ക്രിസ്തുവിനെ വീണ്ടെടുക്കുന്നുണ്ട്. ക്രിസ്തു പറയുന്നു, ഞാൻ ഈ ദേവാലയത്തിൽ ഇത് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് മൂന്നാം പക്കം വീണ്ടെടുക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിനെ വേദപണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പുകളെ എല്ലാം വീണ്ടെടുക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ഈ പള്ളിയിൽ നിന്ന് കളഞ്ഞു പോക്ക്. നമ്മുടെ റിലേഷൻഷിപ്പുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തുടക്കകാലത്തുണ്ടായിരുന്ന റിലേഷൻഷിപ്പുകളെല്ലാം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അപ്രത്യക്ഷമായിട്ടുണ്ടാകും. ഈ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് ഒരിക്കലും വിളിക്കാത്ത, കുറേ നാളുകൊണ്ട് വിളിക്കാത്ത ഒരു സുഹൃത്തിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിളിക്കാം, നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് വീണ്ടെടുക്കാം. ഇതൊക്കെയാണ് ഈസ്റ്ററിൻ്റെ ഒരു സന്ദേശം. കളഞ്ഞുപോയ റിലേഷൻഷിപ്പുകൾ, പിണക്കത്തിലായിരിക്കുന്ന റിലേഷൻഷിപ്പുകൾ, അല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് പോലെ എടുത്ത് നമ്മൾ കളഞ്ഞുപോയ റിലേഷൻഷിപ്പുകൾ, ഈ റിലേഷൻഷിപ്പുകളെയൊക്കെ തിരിച്ച് കൂട്ടി വരുത്തുക. ക്രിസ്തുവിനെ മൂന്നാം പക്കം കണ്ടെത്തിയതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പുകളെ നമുക്ക് ഒന്ന് വീണ്ടും മുറിയുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ മറ്റു മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡായിട്ട് എടുക്കുന്ന റിലേഷൻഷിപ്പ് പലപ്പോഴും മാനസികമായ അസ്വസ്ഥതകളൊക്കെ വരുന്ന നല്ല റിലേഷൻഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല റിലേഷൻഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ താങ്ങും തണലുമായിരിക്കും. അവൻ്റെ പ്രതിസന്ധികളിൽ അവനെ താങ്ങും. അതുപോലെ അവന് ആരോടും എതിർപ്പില്ലാത്ത, ശത്രുത്വമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ അവൻ്റെ മാനസിക നിലയൊക്കെ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കും. നമുക്ക് വെറുതെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. റിലേഷൻഷിപ്പുകളുടെ നെറ്റ്വർക്കുകളാണ് മനുഷ്യരെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഒരാളെ ശപിക്കുകയും അയാളെക്കുറിച്ച് പല ചീത്തയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്താൽ നമ്മൾ അയാൾ അറിഞ്ഞില്ലേ പോലും ആ റിലേഷൻഷിപ്പുകൾ ഒരു ദൈവികമായ ഇമേജുകൾ സൃഷ്ടിക്കപ്പെടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനുഷ്യർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശരിയാവുന്നില്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ ദൈവികമായുള്ള ബന്ധം പലപ്പോഴും ശരിയാവത്തില്ല. പലപ്പോഴും റിലേഷൻഷിപ്പ് മൂന്ന് തരത്തിലാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. പലപ്പോഴും റിലേഷൻഷിപ്പ്, ഒന്നാമത്തെ റിലേഷൻഷിപ്പ് ദൈവവുമായുള്ള റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കും. പിന്നെ സുഹൃത്തുക്കളുമായിട്ട്, അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന മറ്റു മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, കൂടാതെ അവനവനോട് തന്നെയുള്ള റിലേഷൻഷിപ്പ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ സാധനം, അവനവനെ തന്നെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ പലർക്കുമുണ്ട്. അവനവനെ ഇഷ്ടപ്പെടാത്ത അവസ്ഥയുണ്ട്. അവനവന് വിദ്യാഭ്യാസമില്ല എന്ന് വിചാരിക്കുന്നു, അവനവന് ധനമില്ല എന്ന് വിചാരിക്കുന്നു, അവനവന് കഴിവില്ല എന്ന് വിചാരിക്കുന്നു. ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ബ്രെയിൻ ഒരു മനുഷ്യ ശരീരം തന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കഴിവും കാര്യങ്ങളുമാണ്. ഈ റിലേഷൻഷിപ്പ് അവനറിയത്തില്ല. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള റിലേഷൻഷിപ്പ് പലപ്പോഴും ശരിയാക്കേണ്ടതുണ്ടാകും. മറ്റു മനുഷ്യരോടുള്ള റിലേഷൻഷിപ്പ്, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവനവനോട് തന്നെയുള്ള റിലേഷൻഷിപ്പ്, ഈ മൂന്ന് റിലേഷൻഷിപ്പുകളും കറക്റ്റായി കഴിയുമ്പോഴാണ് അതിലേറ്റവും പ്രധാനം അവനവനോട് തന്നെയുള്ള റിലേഷൻഷിപ്പാണ്. ഒരാൾ ദുഃഖിതനായിട്ടോ ഏകാന്തനായിട്ടോ ഒക്കെ ഇരിക്കുന്ന അവനോടുള്ള റിലേഷൻഷിപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം. അവനവനോടുള്ള റിലേഷൻഷിപ്പ്, അവനോടുള്ള വിശ്വാസം എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് മറ്റു മനുഷ്യരിൽ നിന്നുള്ള റിലേഷൻഷിപ്പിൻ്റെ ബഹിർസ്ഫുരണമായിരിക്കും അവനോടുള്ള റിലേഷൻഷിപ്പ്. ഈ മൂന്ന് തരത്തിലും മനുഷ്യരുടെ റിലേഷൻഷിപ്പുകളെ കറക്റ്റാക്കി കഴിയുമ്പോഴാണ് അവൻ്റെ ആത്മീയമായ സത്ത, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തെ ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ മൂന്നാം പക്കം വീണ്ടെടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കാണാതെ പോയി ദേവാലയത്തിൽ. അപ്പോൾ ഇത് അർത്ഥമാക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പുകൾ തമ്മിൽ എന്താക്കണം. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം ബൈബിളിൽ പറയുന്നു പറഞ്ഞാൽ, കാനായിലെ കല്യാണത്തിന് മൂന്നാം പക്കം ക്രിസ്തു അവിടെ ചെല്ലുമ്പോൾ അവിടെ വീഞ്ഞു തീർന്നിട്ട് കല്യാണത്തിൻ്റെ ഒരു ഭാഗപ്രാളം, കല്യാണത്തിന് മുഖ്യമായിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് വീഞ്ഞ്. അവിടെ വീഞ്ഞു തീർന്നു പോകുമ്പോൾ ആ കല്യാണത്തിൻ്റെ നടത്തിപ്പുകാരന്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രഹനാഥനുണ്ടാവുന്ന നാണക്കേട് ഭയങ്കരമാണ്. ക്രിസ്തു അവിടെ വെള്ളത്തെ, ആറ് കലിഫോർണിയയിൽ വെള്ളം നിറച്ചിട്ട് അതിനെ വീഞ്ഞാക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. വീഞ്ഞാക്കി കൊടുക്കുമ്പോൾ അത് ഏറ്റവും നല്ല മേൽത്തരമായ വീഞ്ഞായിട്ട് മാറും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം, ഇത് മൂന്നാം പക്കം, നമ്മളിപ്പോൾ ഈസ്റ്റർ ആയിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മൂന്നാം പക്കം നമ്മളതിനെ ഈ വെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ആത്മാവും ശരീരവും അർപ്പിച്ച് നമ്മൾ ചെയ്യണം. നമുക്ക് എത്ര ചെറിയ ജോലിയാണ് തന്നിരിക്കുന്നെങ്കിലും, എത്ര വലിയ ജോലിയാണ് തന്നിരിക്കുന്നെങ്കിലും, ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും നമ്മൾ വളരെ വിശ്വസ്തയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു കാര്യമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശത്തിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. മൂന്നാം പക്കം വെള്ളത്തെ വീഞ്ഞാക്കുന്ന ഒരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്. ആത്മാവില്ലാത്ത സ്ഥലങ്ങൾ എന്ന് പറയും, അത് അങ്ങനെത്ര സ്ഥലങ്ങൾ, നമ്മൾ ഏത് സ്ഥലത്ത് ചേരുന്നു അവിടെ നമ്മുടെ ഒരു പ്രഭാവത്താൽ തന്നെ അവിടെ അതിനെ പോസിറ്റീവ് എനർജിയാൽ നിറയ്ക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതൊരു ഈസ്റ്ററിൻ്റെ ഒരു മുഖ്യമായ സന്ദേശമാണ്. ആത്മാവില്ലാത്ത ജീവിതങ്ങളാണ് പല സ്ഥലങ്ങളിലും കണ്ടത്. അവിടെ എല്ലാം ആത്മാവിൻ്റെ ഒരു ശക്തി നിറയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇത് ഈ യൂട്യൂബ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ ജോലി സ്ഥലങ്ങളിലാകട്ടെ, എവിടെയായിട്ട് അവൻ്റെ ആത്മാവിട്ട് ഓരോ ജോലികളും ചെയ്യുവാനായിട്ട്, ചെയ്യുന്ന ജോലികൾ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുവാനായിട്ടുള്ള ശ്രമം ഉണ്ടാകണമെന്ന് ഈസ്റ്ററിൻ്റെ സന്ദേശത്തിൽ മുഖ്യമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു മൂന്നാം പക്കം എന്ന് പറയുമ്പോൾ. പലപ്പോഴും നശിച്ച് നാരണക്കൽ വെച്ചിടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാലും അവിടെയും ഒരു ആത്മാവിൻ്റെ സ്പിരിറ്റ്, വെള്ളത്തെ വീഞ്ഞാക്കിയ പോലെ, വലിയ നിറമോ മണമോ ഗുണമോ ഇല്ലാത്ത വെള്ളത്തെ വീഞ്ഞാക്കിയ പോലെ നമ്മുടെ ഒരു സ്പിരിറ്റ്, മൂന്നാം പക്കം ക്രിസ്തു ആ കല്യാണ വീട്ടിൽ ചെല്ലുന്ന പോലെ നമ്മൾ ഏത് അവസ്ഥകളിലും നമ്മൾ അതിനെ
മാധുര്യമുള്ളതാക്കി തീർക്കുവാൻ നമുക്ക് കഴിയും. അതാണ് ഊർപ്പിൻ്റെ രണ്ടാമത്തെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, യേശുവിനെ കാണാതെ പോകുന്നു, റിലേഷൻഷിപ്പ് വീണ്ടെടുക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ആത്മാവിട്ട് നമ്മൾ ജോലികൾ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ക്രിസ്തു വേറൊരു കാര്യം പറയുന്നുണ്ട്, അതായത് യെരുശലേം ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഈ ദേവാലയത്തെ തകർത്താൻ ഞാൻ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറയുന്നുണ്ട്. അപ്പം ശിഷ്യന്മാർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്, 46 സംവത്സരമായിട്ട് പണിഞ്ഞ ഒരു ദേവാലയമാണ്, ഇതെങ്ങനെയാണ് 3 ദിവസം കൊണ്ട് പണിയുന്നത്? അപ്പോൾ ക്രിസ്തു പറയുന്നു, ഇതിൻ്റെ ശരീരമാകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. ഈ ശരീരം ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് ക്രിസ്തു സൂചന നൽകുന്നതാണ്. ഈ ശരീരത്തെ തകർത്താൻ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള സൂചനയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ശരീരം വ്യക്തമായി സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു കാര്യമാണ് ഈ ഉയർപ്പിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഉയർപ്പിൽ ചിന്തിക്കേണ്ട നമ്മുടെ ശരീരത്തെ വ്യക്തമായി പരിപാലിക്കുക, നമുക്ക് അതിലേക്ക് ആന്തരികമായതും ബാഹ്യമായതുമായ കാര്യങ്ങളെ വ്യക്തമായി പരിപാലിക്കാനുള്ള ഒരു കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ സൂചന. ഉയർപ്പിൻ്റെ സന്ദേശം ഇതാണ്. 3-ാം പക്കം ഉയർത്തെഴുക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത ആൾക്കാരാണ് പലരും. 70% വെള്ളം നിറഞ്ഞ ഒരു ശരീരത്തിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അപ്പം ബെല്ല് അലാറംസൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾക്ക് ഷുഗറും പ്രഷറും ഒക്കെ കൂടുന്നതിൻ്റെ പ്രധാന കാരണം, നമ്മുടെ ശരീരത്തിന് ഭംഗിയില്ലാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം വെള്ളം കുടിക്കാത്തതൊക്കെയാണ്. സമയാസമയങ്ങളിൽ കറക്റ്റായിട്ടുള്ള ആഹാരം കഴിക്കുക, പോഷകസമൃദ്ധം, അതായത് വലിച്ചു വരി കഴിക്കുകയല്ല വേണ്ടത്, ശകലിച്ച് നമ്മുടെ ജീവൻ കിടക്കാൻ വേണ്ട. നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ പ്രഷറും ഷുഗറും ഒക്കെ ഏത് നിലയിൽ നിൽക്കുന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. മാനസിക നില ഏത് നിൽക്കുന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാനുള്ള ഒരു കടമ നമുക്ക് ഓരോരുത്തർക്കുണ്ട്. നിന്നെ പോലെ നിൻ്റെ ആൾക്കാരനെ സൂക്ഷിക്കുക, സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു മന്ദിരമാണ് ശരീരം. ദൈവിക ചൈതന്യം വിളയാടുന്ന ഒരു ശരീരമാണ് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുക. അതിനെ ഷുഗറാലും പ്രഷറാലും മാലിന്യമായ വസ്തുക്കളാലും മയക്കുമരുന്നുകളാലും ആൾക്കഹോളിനാലും എല്ലാം മലിനപ്പെടുത്തി അത് നശിപ്പിച്ച് അതിൻ്റെ എല്ലാത്തിനും ഒരു മിഡിൽ പാത്താണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്. ഓവർ എക്സ്ട്രാ ആയിട്ട് എന്ത് കാര്യം ചെയ്താലും അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്നതാണ്. അതിനൊരു മിഡിൽ വേ ഉണ്ട്. പലപ്പോഴും ഉറക്കം കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം, പലരും കറക്റ്റായിട്ട് ഉറങ്ങത്തില്ല, രാത്രി പകലാക്കി വർക്ക് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ ഹാപ്പി ഹോർമോൺസിൻ്റെ ലെവലുകളെല്ലാം താണു പോകുന്നു. ഈ ഹാപ്പി ഹോർമോൺസുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തമായ ഒരു ശരീരമാണ് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. ആ ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഡോപ്പമിൻ, ഇങ്ങനെ പലതരം ഹാപ്പി ഹോർമോൺസുകൾ നമ്മുടെ ശരീരത്തിന് സ്വയമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത് കുറയുമ്പോൾ നമുക്ക് ഡിപ്രഷനിലേക്ക് നമ്മൾ വീഴും, അല്ലെങ്കിൽ അതുപോലെ തന്നെ പലതരം മാനസിക രോഗങ്ങളിലേക്ക് നമ്മൾ വീഴും. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ശരീരത്തെ സൂക്ഷിക്കുക എന്നുള്ളൊരു വലിയ സന്ദേശം ഈസ്റ്റർ നമുക്ക് ഇവിടെ നൽകുന്നുണ്ട്. യെരുശലേം ദേവാലയത്തെ ക്രിസ്തു പറയുന്നതാണ് തകർത്താൻ ഇത് 3-ാം ദിവസം ഇത് ഞാൻ പണിയുമെന്ന് പറയുന്നു. പിന്നെ യോനയുടെ ഒരു സന്ദേശവും പറഞ്ഞിട്ടുണ്ട്. യോന എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ടായിരുന്നു, അതാണ് അടുത്ത 3-ാമത്തെ ദിവസത്തെ സന്ദേശം. അദ്ദേഹത്തിൻ്റെ വില്ല്, ദൈവത്തിൻ്റെ വില്ലിനെതിരായിട്ട് അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് ഉപദേശത്തിനായിട്ട് പോകാൻ പറഞ്ഞു, വേറൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. അവസാനം ഒരു തിമിംഗലം വിഴുങ്ങി അതിന് ഒരു കടയിൽ കൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തിട്ട് യഥാർത്ഥ ദൈവത്തിൻ്റെ ഹിതം സംസാരിക്കുവാനായിട്ട് അദ്ദേഹം പോകുന്ന ഒരു കഥ ബൈബിൾ പറഞ്ഞു. അത് ക്രിസ്തു കൂട്ടി എന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തെക്കുറിച്ച് ഈ പ്രപഞ്ചശക്തിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ആ ഉദ്ദേശം വ്യക്തമായി നമ്മളോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ആ ദൈവഹിതം അല്ലെങ്കിൽ ആ സംസാരം കേൾക്കാതെ നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ ഒത്തിരി സഞ്ചരിച്ചുകൊണ്ടാണ് പലപ്പോഴും പലരും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഓരോ ജീവിതത്തിനും ഓരോ ഉദ്ദേശമുണ്ട്. ഒരു പർപ്പോസ് ഇല്ലാതെ ഒരു ജീവിതവും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നില്ല. ആ പർപ്പോസ് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇഷ്ടമാണ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് പാട്ടുപാടാൻ കഴിവുണ്ടെങ്കിൽ അത് ചെയ്യുക, നമുക്ക് പ്രസംഗിക്കാൻ സ്കില്ലുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കുക, നമുക്ക് ഏതൊക്കെ രീതികളിൽ നമ്മളുടെ ശരീരത്തെ ഉപയോഗിക്കാം, അത് ദൈവത്തിൻ്റെ ഒരു വില്ലാണ്, അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഈസ്റ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾ പറഞ്ഞു. 5-ാമതായിട്ട് ക്രിസ്തുവിൻ്റെ തന്നെ ഉയർപ്പാണ്. മരണത്തിന്മേലുള്ള ജയം, പലതരം ഭയങ്ങളിന്മേലുള്ള വിടുതലാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. പലതരം ഭയങ്ങൾ, ആർക്കും നമുക്ക് നിർവചിക്കാനൊക്കാത്ത ഫലങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ഭയമുണ്ട്, നമ്മുടെ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഭയമുണ്ട്, സാമ്പത്തികമായ ഭയങ്ങളുണ്ട്, സാമ്പത്തികമായ അടിമത്തങ്ങളുണ്ട്, അല്ലെങ്കിൽ പലതരം അടിമത്തങ്ങളുണ്ട്. അടിമത്തത്തിൻ്റെ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിയാനുള്ള ആഹ്വാനമാണ് ഈസ്റ്റർ നൽകുന്നത്. ഇത് ഉയർപ്പിൻ്റെ ഒരു സന്ദേശം. അതാണ് പലപ്പോഴും ആശയേറ്റ ജീവിതങ്ങൾ, അതായത് 3 ദിവസമായല്ലോ ഈ ശരീരം ചീഞ്ഞു തുടങ്ങി, 3-ാം ദിവസം എല്ലാ പ്രത്യാശകളും നശിച്ചു കഴിയുമ്പോഴും ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കാതെ ഒരു ഉയർപ്പിൻ്റേതായ ഒരു സന്ദേശമുണ്ട് എന്ന് ഈസ്റ്റർ വെളിവാക്കുന്നു. എല്ലാ പ്രതീക്ഷകളും അറ്റുപോകുന്ന ഒരു സമയത്ത് പ്രപഞ്ചശക്തികളെ നോക്കി നിലവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ നോക്കി നിലവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്തു പറയുന്നു, മോചനം നിങ്ങൾക്ക് നിശ്ചയമാണ്. എല്ലാ പ്രതീക്ഷകളും അറ്റ ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റേജാണെങ്കിൽ
നിങ്ങൾക്ക് ഈ പ്രതീക്ഷ മൂന്നാം പക്കം എന്ന് പറയുന്നത് അതാണ്. മൂന്നാം പക്കം ഉയർപ്പിൻ്റേതായ ഒരു സന്തോഷം. എല്ലാ പ്രതീക്ഷകളും മാനുഷികമായ മനുഷ്യർ പറയുന്നു നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, മനുഷ്യർ പറയുന്നു നീ ഇനി ജയിക്കാൻ പോകുന്നില്ല, മനുഷ്യർ പറയുന്നു നീ രോഗത്തിന് നീ അടിമയായി, നീ ഇനി ഭൂമിയിൽ മരിക്കത്തേ ഉള്ളൂ, മനുഷ്യർ പറയുന്നു പല കാര്യങ്ങളും പറഞ്ഞു നീ കടം കയറി മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, നിനക്കൊരു സുഖകരമായ ഭാവിയില്ല മനുഷ്യർ പറഞ്ഞു. അപ്പോൾ ദൈവികമായ സന്ദേശം ഇങ്ങനെ പറയുന്നു എല്ലാത്തിനും മീതെ ഒരു ഉറപ്പുണ്ട്, ഈ മൂന്നാം പക്കം ഞാൻ ഇതിനെയെല്ലാം ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ആണെന്നുള്ള സന്ദേശത്തോടെ ക്രിസ്തു ജയവീരനായി ഉയർത്തെഴുന്നേൽക്കുന്നു. ഈ സന്ദേശം ശ്രവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ തുറന്നു കിടക്കുന്നു ഒരു ഉയർപ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഈസ്റ്റർ ദിന സന്ദേശം ഇതായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉണർവും, നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളൊക്കെ തളർന്ന് താളടിയായി കിടക്കുന്നെങ്കിൽ അതിനെ ഒന്നുകൂടെ ഒന്ന് റീഗെയിൻ ചെയ്യാനുള്ള ഒരു ഉത്സാഹം കാണിക്കുക. ചിലപ്പോൾ അത് ജീവിതത്തിലെ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. നിങ്ങൾ എന്ത് കാര്യങ്ങൾ തുടങ്ങിയോ അതെല്ലാം അവസാനിച്ചു എന്ന് കരുതി നടത്തുമെന്ന ഉയർപ്പിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. അതാണ് മൂന്നാം പക്കം എന്ന് പറയുന്നത്. മൂന്നാം പക്കം നമ്മൾ എല്ലാ മാനുഷികമായ പ്രതീക്ഷകളും അസ്തമിക്കുന്നിടത്ത് നമ്മുടെ ജീവിതത്തിന് തളർപ്പുകളും തളർത്ത ഇലകളും ഉണ്ടാകുന്നു. ഈ പ്രതീക്ഷയോട് ഈ സന്ദേശത്തോടുകൂടി ഞാൻ എൻ്റെ ഈസ്റ്റർ ദിന സന്ദേശം നിർത്തുന്നു. അതാണ് ക്രിസ്തു നൽകുന്ന ഒരു വലിയ സന്ദേശം. എല്ലാ നാനാജാതി മനസ്സരായ ആൾക്കാർ ഈ യൂട്യൂബിൽ എൻ്റെ ഈ സംഭാഷണം കേൾക്കുന്നുണ്ട്. നിരാശയിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഇത് കേൾക്കുക. ഒരു മാനുഷികമായ സംഭാഷണങ്ങൾക്കും ഇതേ ഒരു ഉറപ്പുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കും. തളർന്നിരിക്കുന്ന എല്ലാ മേഖലകളെയും ഉണർത്തിക്കൊണ്ട് ഒരു ഉയർപ്പിൻ്റേതായ ജീവിതത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മടങ്ങി വരട്ടെ. നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും നിങ്ങളുടെ ഭർത്താവിനെയും ഭാര്യയെക്കുറിച്ചും ഒക്കെ നല്ല തളർത്ത ചിന്തകൾ ഉണ്ടാക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാ യൂട്യൂബ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഈസ്റ്ററിൻ്റേതായ ആശംസകളും ഉയർപ്പിൻ്റെ സന്തോഷവും അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റു വീഡിയോയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കും. നന്ദി, നമസ്കാരം.